പാത്രങ്ങൾക്ക് മാത്രമല്ല കൈകൾക്കും വേണം ദി റൈറ്റ് സംരക്ഷണം. ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മനസ്സുകളൊന്നായി. മഹേന്ദ്രനും ദീപയും ഇനി ഒന്നിച്ചു ജീവിക്കും. ചെന്നൈയിലെ മാനസികാരോഗ്യ കേന്ദ്രമായ IMH ൽ വെച്ച് 6 മാസങ്ങൾക്ക് മുമ്പാണ് മഹേന്ദ്രൻ ദീപയെ കണ്ടുമുട്ടിയത്. ആദ്യ കാഴ്ചയിൽ തന്നെ മഹേന്ദ്രന് ദീപയെ ഇഷ്ടപ്പെടുകയും ചെയ്തത്രേ. 2 വർഷങ്ങൾക്ക് മുമ്പ് IMH ൽ ചികിത്സ തേടിയെത്തിയ മഹേന്ദ്രൻ രോഗം ഭേദമായതോടെ അവിടെ തന്നെയുള്ള ഡേ കെയർ സെന്റർ എന്ന പുനരധിവാസ കേന്ദ്രത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസുഖം ഭേദമായി വരുന്നവർക്ക് മെഴുകുതിരി കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പരിശീലനം നൽകുന്ന സ്ഥലമാണ് ഡേ കെയർ സെന്റർ. മഹേന്ദ്രന് പിന്നാലെ 1.5 വർഷം മുമ്പ് ചികിത്സ തേടിയെത്തിയ ദീപയും അസുഖം മാറി ഡേ കെയറിൽ പരിശീലനത്തിനെത്തി. ദീപയെ കണ്ട മാത്രയിൽ ഉറ്റവരാരുമില്ലാതിരുന്ന മഹേന്ദ്രൻ തന്റെ പഴയ കാലം മറന്നുകളയുകയും ദീപയോടുള്ള പ്രണയം തുറന്നു പറയുകയുമായിരുന്നു. എന്നാൽ മഹേന്ദ്രൻ പ്രണയം തുറന്നു പറഞ്ഞ 4 മാസങ്ങൾക്ക് ശേഷമാണ് ദീപ തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള 2 മാസം IMH പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ 42-കാരനായ മഹേന്ദ്രനും 36-കാരിയായ ദീപയും പൂമാറ്റകളെ പോലെ പ്രണയിച്ചു നടന്നു. പിന്നാലെ ഇവരുടെ ഈ ഒരു പ്രണയ കഥ IMH ഡയറക്ടറായ പൂർണ്ണചന്ദ്രികയുടെ ചെവിയിലും എത്തി. ഡയറക്ടർ ദീപയെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ താൻ മഹേന്ദ്രനുമായി പ്രണയത്തിലാണെന്ന് ദീപ വെളിപ്പെടുത്തുകയും ഉടൻ തന്നെ ബന്ധുക്കളെ വിളിച്ച് കാര്യമറിയിച്ച ഡയറക്ടർ ഇരുവരുടെ വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്തു. ഇരുവർക്കും ഉയർന്ന വിദ്യാഭ്യാസവുമുണ്ട്. MA കഴിഞ്ഞ് BEd എടുത്ത് അധ്യാപികയായി ജോലി ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി അച്ഛൻ മരിച്ചുപോയപ്പോഴാണ് ദീപയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായത്. ബിസിനസിൽ ഹയർ സ്റ്റഡീസും MPhil കഴിഞ്ഞ ആളാണ് മഹേന്ദ്രൻ. എന്തായാലും വിവാഹശേഷം തൊട്ടടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് IMH ഡേ കെയറിലും ബേക്കറിയിലും തന്നെ ജോലി ചെയ്ത് മുന്നോട്ട് പോവാനാണ് ഇരുവരും തീരുമാനിച്ചിരിക്കുന്നത്. 228 വർഷത്തെ പാരമ്പര്യമുള്ള ചെന്നൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണത്രേ ചികിത്സ തേടി വന്ന 2 പേർ ഒടുവിൽ പ്രണയിച്ച് വിവാഹിതരാകുന്നത്. എന്തായാലും ഇരുവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദാമ്പത്യം ഉണ്ടാവട്ടെ. ഫോണിലൂടെ വീട്ടിലെ അമ്മയോട് സംസാരിക്കുകയാണ് ഈ തത്ത. പപ്പുകുട്ടി, നിന്നെ ചേച്ചി തല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോ സങ്കടത്തോട് എന്നക്കാള് മൂളുന്നുണ്ട്. സങ്കടവും പരാതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അമ്മയോട് സാപ്പിട്ടോ അഥവാ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ് ഗൈസ്, മലയാളി അല്ല ഇത്, സെന്തമിഴ് പേസുന്ന ഒരു കിടിലൻ തമിഴ് പയ്യൻ തത്തയാണ്. തത്തമ്മ സംസാരിക്കും, പാട്ടുപാടും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തുള്ള പല വീടുകളിലും തത്തകൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തത്ത ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ കണ്ട് അതിശയത്തിൽ വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. മനുഷ്യർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുന്നൊക്കെയുള്ള നമ്മുടെ ചിന്തകൾ അപ്പോഴാണല്ലോ മാറി മറിഞ്ഞത്. നമ്മുടെയൊക്കെ വീട്ടിലെ ഇതുപോലെയുള്ള വളർത്തുമൃഗങ്ങളും വളർത്തു പക്ഷികളൊക്കെ ചില സമയത്ത് ചെയ്യുന്ന ഇതുപോലെയുള്ള പരാതിയും പരിഭവവും പിണക്കവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ക്യൂട്ടാണെങ്കിലും അതിലും ഇത് ചില സമയത്ത് അവ നമ്മളെ അതിശയിപ്പിച്ച് കളയും. നമ്മൾ മനുഷ്യരെന്താ കരുതിയിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മള് മഹത്തായ സൃഷ്ടിയാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ചെയ്യാനുള്ള കഴിവുണ്ടെന്നൊക്കെയാണ്. അതൊക്കെ സത്യമാണ്, നിഷേധിക്കുന്നില്ല. നമ്മൾ മനുഷ്യർ ഈ ലോകത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. പക്ഷെ എന്ന് കരുതി മറ്റു മൃഗങ്ങളും പക്ഷികളും ഒക്കെ ചെറുതല്ലാട്ടോ, നമ്മളെക്കാട്ടിലും ബ്രില്യന്റ് ആണ് അവര് ചില ചില കാര്യങ്ങളിലൊക്കെ. ഉദാഹരണത്തിന് ആന. ആനയുടെ ഓർമ്മശക്തി ഗംഭീരമാണ്. അത് മാത്രമല്ല, ആനകൾക്ക് താനുമായിട്ട് ഇടപഴകുന്ന ആളുകളുടെ പെരുമാറ്റം നോക്കി അയാള് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ മോശം പ്രകൃതക്കാരനാണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്രേ. ഈ വീവർ ബേർഡ് കൂടുണ്ടാക്കുന്നത് കണ്ടു പഠിച്ചിട്ടാണ് നമ്മള് മനുഷ്യര് പല ആർക്കിടെക്ചറൽ ബ്രില്യൻസുകളും സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി ചീറ്റകൾക്ക് കിളികളുടെ ശബ്ദമൊക്കെ മിമിക്ക് ചെയ്യാനുള്ള കഴിവുണ്ടത്രേ. അതേപോലെ തന്നെ ഡോൾഫിനുകളുടെ EQ അപാരമാണ്. അപ്പൊ പല കാര്യങ്ങളിലും പല മൃഗങ്ങളും പല പക്ഷികളും കിടിലനാണ്. ഹേയ് പപ്പു ഹിയർ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ച സ്മാർട്ട് ഫോണിലൂടെ അമ്മയോട് സംസാരിക്കുന്ന ദേ ഈ ഒരാളിനെ കാണുമ്പോ, അല്ലെങ്കിൽ പപ്പു എന്ന ഈ തത്തയെ കാണുമ്പോ, സത്യം പറഞ്ഞാല് പണ്ട് ഈ കഥാപുസ്തകങ്ങളിലൊക്കെ മൃഗാധിപത്യം വരുന്നതിനെ കുറിച്ച് വായിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഒരു പക്ഷേ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചൊക്കെ ഉപയോഗിച്ച് അവരും സ്മാർട്ട് ആവാൻ തുടങ്ങിയിരുന്നെങ്കിൽ ലോകമൊക്കെ വേറെ കളറായനല്ലേ. പപ്പു
പാത്രങ്ങൾക്ക് മാത്രമല്ല കൈകൾക്കും വേണം ദി റൈറ്റ് സംരക്ഷണം ഡിഷ് ഗോൾഡ് ഡിഷ് വാഷ്.